ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തൊന്നും ഇറങ്ങാതെയിട്ട് ബീച്ചിലേക്ക് പോകാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നൊന്ന് പോവാന്ന് വിചാരിച്ചപ്പോൾ കസിൻസും നൈബറും എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ ബസ്സിൽ ഫോർട്ട് കൊച്ചിയിലൊന്ന് പോവാന്ന് വിചാരിച്ചിട്ടോ. കാറിൽ പോവാന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് ഭയങ്കര പേടിയായിട്ട് എൻ്റെ കൂടെ കാറിൽ പോകാനായിട്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചിരുന്ന ബസ്സിൽ എന്നെയെന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നടക്കാനാണ് കേട്ടോ, ബസ് കയറാനായിട്ട് വെളിയിലോട്ട് ചെല്ലണം. കുറച്ച് നടന്ന് അതേ ബസ് ഫോർട്ട് കൊച്ചി ബസ്സൊക്കെ വന്നു. അപ്പം നമ്മളെല്ലാവരും അതിൽ കയറി. ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പേടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറി അധികം ഒരു അഞ്ചാറ് പേര് ശരിക്കും പറഞ്ഞു ഉണ്ടായുള്ളൂ. നമ്മൾ സ്വന്തം ബസ് വിളിച്ച് പോകുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ആദ്യം എട്ടാട്ടോപ്പ് ബസ്സിൽ പോകണത് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ളൊരു യാത്ര. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് എല്ലാവരും ആൾക്കാരൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഫോർട്ട് കൊച്ചിയിൽ പോകുന്നത്, അല്ലാതെ പോകാറില്ല കേട്ടോ. പിന്നെ മോള് സ്കൂളിൽ ഇപ്പോൾ ഇവിടെയാണ്, ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ഫോർട്ട് കൊച്ചിയിൽ. പിന്നെ നമ്മൾ ഉയർന്ന ടൈമൊക്കെ ആകുമ്പോൾ ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് ഫോർട്ട് കൊച്ചി കാണാനായിട്ട്. ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും സ്റ്റാറും ആണ്. നമ്മൾ ഫോട്ടോ വെച്ച് ഇവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല, കൊറോണ ടൈം ആയതുകൊണ്ടായിരിക്കാം തിരക്കൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. നമ്മളധികം പേരില്ല. പിന്നെ നമ്മൾ തിരിച്ച് പോരാനായപ്പോഴാണ് വീണ്ടും കുറച്ച് തിരക്ക് തോന്നിയത് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ ഒക്കെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ കഴിച്ച് വീണ്ടും ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ തങ്ങി നിന്നു കേട്ടോ. പിന്നെ നേരം വഴിയതുകൊണ്ട് പിന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നേരം വഴി കഴിഞ്ഞാൽ മോനെ വിട്ട് കാർ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ അവർ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ബസ്സിൻ്റെ ടൈം ചോദിച്ചായിരുന്നു തിരിച്ചെപ്പോഴാന്ന്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ അവിടെ വന്നു. അങ്ങനെ തിരിച്ചു ആ ബസ്സിൽ തന്നെ ഉണ്ടോ ഞങ്ങൾ വീണ്ടും പോകുന്നത്. ഇവിടെ ഇങ്ങനെ ചിത്രമൊക്കെ വരക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഫോർട്ട് കൊച്ചി ബീച്ചിലെ ഭംഗിയൊക്കെ പോയി എന്ന് തന്നെ പറയാം. അഴുക്കൊക്കെ കയറി ആകെ കൊളായിരിക്കണേ കേട്ടോ ബീച്ച്, അല്ലെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. പെരുന്നാളിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൊട്ടിമുട്ടി നടക്കാം. അത്രയ്ക്കും തിരക്ക് തന്നെ ആയിരിക്കും ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ. എന്ന് വെച്ചെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഫോർട്ട് കൊച്ചിയിൽ ആ ടൈമിലൊക്കെ. ഇപ്പം ഈ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം അവിടെ ഇവിടെ കേട്ട് ചുറ്റിക്കറങ്ങിയൊക്കെ നിന്നിട്ടാ. പിന്നെ കുറേ മാങ്ങ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ കണ്ടു. ഞങ്ങൾ ആരും കഴിച്ചില്ല കേട്ടോ, ഞങ്ങൾ ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഇവിടെ ഇരുന്ന് മക്കളൊക്കെ സെൽഫിയൊക്കെ എടുക്കണുണ്ടായിരുന്നു. ഞങ്ങളും എല്ലാവരും കൂടി നിന്നിട്ട് കുറേ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയണവരൊക്കെ കണ്ടായിരുന്നു ബീച്ചിൽ വെച്ചിട്ട്. അങ്ങനെ തിരിച്ച് പോകുന്നു പോരാനായ സമയം മക്കൾക്ക് ഒട്ടും അവിടുന്ന് പോരണമെന്നില്ല. പിന്നെ ഒരു ഷിപ്പ് വരണമൊക്കെ കണ്ടു, രണ്ട് മൂന്ന് ഷിപ്പൊക്കെ വന്നു കേട്ടോ ആ സമയങ്ങളിൽ. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ദൂരമായതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സെൽഫിയുടെ ഒരു കൂട്ടം തന്നെ അവിടെ കുറേ നേരം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സെൽഫി എടുക്കാനായിട്ട് കുറേ പെമ്പിള്ളേരും അവിടെ ഇവിടെ ആയിട്ട്. ഞങ്ങളും അതേ കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മക്കൾക്ക് ഫോണൊക്കെ കയ്യിൽ കിട്ടി ആ സെൽഫി എടുക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. കുറേ ഫോട്ടോ ഒന്നും ഇതിലിട്ടിട്ടില്ല കേട്ടോ.
അങ്ങനെ ബീച്ചിൽ മൊത്തം ഞങ്ങൾ റൗണ്ട് ചെയ്ത് തന്നെ നടന്നു കേട്ടോ. കുറേ നേരം നടന്നു, കാരണം എന്താ വെച്ചാൽ എനിക്ക് തിരക്ക് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നത്. കണ്ടോ അഴുക്കൊക്കെ കയറിയിട്ട്, ആകെ കുപ്പിയും ബാത്റൂം വാട്ടറൊക്കെയാണ് ബീച്ചിനകത്തായിട്ടുള്ളത്. എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. പിന്നെ സച്ചു, സച്ചു നല്ല മോഡലിംഗ് ആയിട്ട് നല്ല സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ സച്ചു, അടിപൊളിയാണ് സച്ചു. പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ ഫോട്ടോച്ചിയിൽ. ആ അഴുക്കൊന്നും കയറിയില്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. കാണാൻ ഇപ്പം അഴുക്കൊക്കെ കയറി ഒരുവിധം കൊളായിരിക്കുകയെന്ന് പറയാം. അങ്ങനെ കല്ലിലൊക്കെ ഇറങ്ങി താഴെയൊക്കെ ഞങ്ങൾ പോയിട്ടോ കല്ലിലേ കൂടെ ഒക്കെ. അപ്പോൾ കല്ലിൽ കൂടെ ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായിട്ടോ, തട്ടി വീഴുമെന്ന് കൂടെ. കുറേ നേരം അവിടെ നിന്ന് മക്കളുടെ കളികളൊക്കെ കണ്ട് ചിരിച്ച് കുറേ ഫോട്ടോസ് കൊടുത്തു. ഭയങ്കര രസമായിരുന്നു. വെള്ളത്തിൽ വരുമ്പോൾ ഓടിയായിരുന്നു. കുറേ പായലും എന്താ പറയുക, പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഒരു കൂട്ടം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ബീച്ചിൽ പോയി എല്ലാവരും കൂടെയായിട്ട് ചിരിച്ച് കളിച്ചിരുന്ന് നേരം വഴുകി. ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള വഴി നോക്കാണ്. ഇനി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കോള് വരും. മിക്ക പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം നേരം നിൽക്കണ്ട, തിരിച്ച് വേഗം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി തിരിച്ചു പോവാ കേട്ടോ. ഫോട്ടോച്ചി കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ന്യൂ ഇയറിൻ്റെ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ടോ. ഫോട്ടോച്ചി ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല. നല്ല ഫ്ലൈറ്റിൽ കയറി മുകളിൽ നിന്ന് കാണേണ്ടി വരും. അത്രയ്ക്കും തിരക്ക് തന്നെ പറയുക. ഇപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്തെ ഇത് ഐസ്ക്രീമൊക്കെ മേടിച്ചിത് കഴിക്കുകയാണ്. ലൈറ്റൊക്കെ കണ്ടില്ലേ, രാത്രിയായി. അപ്പം ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പരിപാടിയിലാണ്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഭയങ്കര ഇരുട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇരുട്ട് കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ജങ്കാറിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ ബൈക്ക് കാറ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ടായിട്ടാണ് വന്ന് ബസ് കയറാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ബസ്സും വന്നിട്ടുണ്ടായി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ബസ്സിലൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ തിരിച്ചു പോകുമ്പോഴും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ബസ്സിലധികം. രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആണുങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായില്ല. ഞങ്ങൾ നല്ല സന്തോഷത്തിൽ തന്നെ പോയി, തിരിച്ചും വന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണ് ശരിക്കും കടകളായാലും ഓരോ ഇതൊക്കെ കാണുന്നത്. നമ്മൾ ടൂ വീലറിലായാലും കാറിലൊക്കെ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ പിന്നെയെങ്കിലും കാണും. ടൂ വീലറിൽ പോകുമ്പോൾ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, നേരെ സ്ട്രൈറ്റായിട്ട് അങ്ങോട്ട് പോകും. നമ്മളൊന്നും കാണുന്നില്ല. ഇപ്പം ബസ്സിൽ പോകുമ്പോഴാണ് ശരിക്കും കയറിയിരുന്ന് ഓരോ കടകളൊക്കെ കാണാനായിട്ട് രസമുണ്ട്. അപ്പം ഞാൻ പറയണായിരുന്നു മോളോട്, ബസ്സിൽ പോകുമ്പോഴാണ് ശരിക്കും കടകളൊക്കെ ഒന്നും മനസ്സിലാവണം തന്നെ. അപ്പം നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി എല്ലാവരും കൂടി ഒരു ടീ ഷോപ്പിൽ കയറി ഷവർമയും ബർഗറും ചായയൊക്കെ കുടിച്ച് നല്ല സന്തോഷമായി, നല്ല എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയുക. ഈ ഒരു ഫോട്ടോച്ചി ബീച്ചിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇനിയുള്ള വീഡിയോസ് എല്ലാം കാണുക. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.